എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ പിഗ്മെന്റേഷനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ പലരും ചോദിച്ചൊരു പലരും അതിൽ രണ്ട് മൂന്ന് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി പിഗ്മെന്റേഷൻ ഒരിക്കലും മാറില്ല, പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഡോക്ടർമാർ പോലും പറഞ്ഞിട്ടുണ്ട് അതിന് ട്രീറ്റ്മെന്റ് ഇല്ല എന്ന്. പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും വരുന്നതാണ്, അത് എന്തായാലും പോകില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ്സ് കണ്ടു. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, നമ്മുടെ മെനോപോസ് അടുക്കുന്ന സമയത്തും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹോർമോൺ ഇംബാലൻസസ് ഉണ്ടാകുന്ന സമയത്തും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ലേഡീസിനും മാത്രമല്ല ജെൻസിനും വരുന്നൊരു സംഭവമാണ് മെലസ്മ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ മനസ്സിലാക്കുക. നമുക്ക് ആദ്യം ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ടായിരിക്കും പിഗ്മെന്റേഷൻ ആദ്യമായിട്ട് നമ്മുടെ ഫേസിൽ കാണുന്നത്. ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ട് വരും. ആ വരുന്ന സമയത്ത് തന്നെ പ്രത്യേകിച്ചും അധികം പേർക്കും വരുന്നത് ഈ കണ്ണിന്റെ താഴെ ഭാഗത്തായിട്ട്, ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ, എനിക്കില്ല, ചെറിയ ഡോട്ട്സ് പോലെ വരും. ഡോട്ട്സ് വന്ന് അത് പതുക്കെ സ്പ്രെഡായി നമ്മുടെ കവിളിലേക്ക് ബാധിക്കാൻ തുടങ്ങും. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ ചെവി നെറ്റിയുടെ ഈ രണ്ട് സൈഡിലേക്കും ബാധിക്കും, ചിലർക്ക് നെറ്റിയിൽ ഈ സൈഡിൽ ബാധിക്കും, ചിലർക്ക് ഫുള്ളായിട്ടും വരും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ദയവ് ചെയ്ത് ഇത് പോകില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്, തീർച്ചയായിട്ടും പോകും, അതിനകത്ത് യാതൊരുവിധ മാറ്റവും ഇല്ല. ഓക്കെ, എനിക്ക് ആക്ച്വലി ഒരു 30 ഒക്കെ ആകുമ്പോൾ ഞാൻ ഒരുപാട് വെയിൽ കൊള്ളുമായിരുന്നു. ആ സമയത്തൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ് ലൈഫിൽ മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോഴൊന്നും വലിയ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരുപാട് സ്ട്രെസ്സുണ്ട്, സ്ട്രെസ്സുകൊണ്ട് നമുക്ക് ഈ ഒരു മെലസ്മ വരും. ഒരുപാട് സ്ട്രെസ്സുണ്ട്, നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാനായിട്ട് തയ്യാറെടുക്കുന്ന സമയം, ഒരുപാട് വെയിൽ കൊള്ളും, ഉറക്കമില്ലായ്മ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. എനിക്ക് ആ സമയത്ത് ചെറിയ ചെറിയ ഡോട്ട്സ് പോലെ ഇവിടെ എല്ലാം വരാൻ ആരംഭിക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു, കവി നിനക്ക് മെലസ്മ ആരംഭിക്കുന്നുണ്ട്, അതിനിപ്പോഴും തന്നെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. ചിലർ പറയുന്നത് കേട്ടു, ലേസർ പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് മെലസ്മ മാറ്റിയെടുക്കാൻ പറ്റും. ഒരിക്കലും ഇല്ല, നമ്മൾ ലേസർ പോലെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ പോയി, നമുക്ക് ഫസ്റ്റ് ഒന്ന് ഡള്ളാകുന്നത് പോലൊരു ഫീൽ വരും, ആ മെലസ്മ ഡള്ളായി വരുന്നത് പോലെ. പക്ഷേ വീണ്ടും അത് തിരിച്ച് പൂർവാധികം ശക്തമായിട്ട് തിരിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ പൊതുവേ കാണപ്പെടുന്നത്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കി എല്ലാത്തിനും ട്രീറ്റ്മെൻ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ ഹെർബലായിട്ട് ചുമ്മാ കുറേ പൗഡറുകൾ വരെ തേച്ചെന്നും പറഞ്ഞ് മെലസ്മ പോകുമോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ പോകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പോകില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൻ്റെ കാരണം കണ്ടെത്തുക. എന്തൊക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്? ധാരാളം വെള്ളം കുടിക്കുക. നിങ്ങൾ മെലസ്മ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാതിരുന്നാൽ ഒരു കാരണവശാലും ഇത് മാറില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ധാരാളം വെള്ളം കുടിക്കുക. ഞാൻ ആക്ച്വലി ഈ മെലസ്മ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് എൻ്റെ ഈ ഒരു ഹെർബൽ പ്രോഡക്ട്സ്. അപ്പോഴൊക്കെ ഞാൻ തന്നെ അതിനെ കുഞ്ഞുകുഞ്ഞായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, ഫേസിൽ അപ്ലൈ ചെയ്യും, നമ്മുടെ ബീറ്റ്റൂട്ട് അരിപ്പൊടി അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്ത്, പിന്നെയാണ് ഈ നലകുമാവ്, ബാത്ത് പൗഡർ, ഫേസ്, ഇങ്ങനെ ഓരോരുത്തർ കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. പൂർണ്ണമായിട്ടും എനിക്ക് മാറിക്കിട്ടി ആ ഒരു കുത്തുകൾ പൂർണ്ണമായിട്ടും. അതെ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഒരു ചെറിയ ഡോട്ട് പോലും ഇല്ല, എല്ലാം എനിക്ക് പൂർണ്ണമായിട്ടും മാറി. ഞാൻ സ്പ്രെഡ് ആകുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എനിക്ക് ഇതേ മുഖക്കുരു വന്ന് ഇത്രയും ഭാഗത്തും പാടുണ്ടായിരുന്നു, മാർക്കുകൾ ഉണ്ടായിരുന്നു. അതും അതുപോലെ തന്നെ ഞാൻ, നമുക്ക് എന്തായിരുന്നാലും ശ്രമിച്ചാൽ മാത്രമേ മാറുള്ളൂ. മറ്റുള്ളവർ മാറില്ല എന്ന് പറയുന്നത് കേട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ അത് മാറില്ല, അത് അതിൻ്റെ പാടിന് സ്പ്രെഡായിക്കൊണ്ടേയിരിക്കും. ധാരാളം വെജിറ്റബിൾസ് കഴിക്കുക. ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള, പ്രോട്ടീൻസ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ വെജിറ്റബിൾസ് കഴിക്കുക, ജ്യൂസസ് കുടിക്കുക. ഇൻടേക്ക്, അതായത് വെള്ളം ഇൻടേക്ക് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം വെള്ളം ഇൻടേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മുഖം എപ്പോഴും നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് സൂക്ഷിക്കുക. ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ നല്ല സീറംസോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. രാവിലെയും വൈകിട്ടും ഉള്ള ഫേസ് കെയർ നമ്മുടെ ആ ഒരു മെലസ്മയുടെ ആഴം നല്ലതായിട്ട് കുറയാനായിട്ട് സഹായിക്കും. ഒരു മാസം നിങ്ങൾ യൂസ് ചെയ്യുമ്പം നല്ലപോലെ ഡള്ളാകുന്ന ഫീൽ വരും. അടുത്ത മാസം യൂസ് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ടും പാതിപ്പാതിയായിട്ടും മറിഞ്ഞു തുടങ്ങും. അതിൻ്റെ അടുത്ത മാസം കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന പ്രോസസ്സ് നടക്കും. ഇതെന്ന് പറയുന്ന മാജിക്കൽ മരുന്നൊന്നും അല്ല, കംപ്ലീറ്റ് ഹെർബൽ പ്രോഡക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് നാൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് ഞാൻ മുമ്പ് പറഞ്ഞതാണ്, എങ്കിലും ആ കമൻസ് കണ്ടുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ പ്രോഡക്ട്സിനെ കുറിച്ച് പറയാം. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രോഡക്റ്റിൽ പ്രധാനമായിട്ടുമുള്ള നമ്മുടെ ഫേസ് വാഷ് നിങ്ങൾ രണ്ട് നേരം യൂസ് ചെയ്യണം. ഞാൻ പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഈ പറയുന്ന ഇൻടേക്കുകളെല്ലാം കറക്റ്റായിട്ട് എടുക്കുക.
പിന്നെ നമ്മൾ ഇതിനകത്ത് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്ന ഒരു പൗഡർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നെല്ലിക്കയും കസുകസയും ഓറഞ്ച് പീൽ പൗഡറും ഒക്കെ ചേർത്തിട്ടുള്ള ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നൊരു പൗഡർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും, മെലസ്മയുടെ ആഴം കുറയാനായിട്ട് സഹായിക്കും. ചിലർക്ക് ഇൻടേക്ക് എടുക്കാൻ പേടിയാണ്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്രാവശ്യം നമ്മുടെ പിഗ്മെന്റേഷൻ കോംബോയിൽ ഫേസ് പാക്കും ബാത്ത് പൗഡറുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഗ്ലൂട്ടാതയോൺ വേണ്ടവർക്ക് ഗ്ലൂട്ടാതയോൺ യൂസ് ചെയ്യാം, ഇല്ലാത്തവർക്ക് ഈ ഫേസ് പാക്കും ബാത്ത് പൗഡറും ആഡ് ചെയ്തിരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് നമ്മുടെ ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട വിധം നിങ്ങൾ ചോദിച്ചവർക്കിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ഫേസ് വാഷ് നിങ്ങൾ കയ്യിലെടുത്ത് വെള്ളത്തിൽ, നോർമൽ വെള്ളം മതി, ഇല്ല നിങ്ങൾക്ക് പാലോ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്, നോർമൽ വെള്ളം. നിങ്ങൾ രാവിലെ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്, എഴുന്നേറ്റ ഉടൻ തന്നെ ഫേസ് ഒന്ന് വെള്ളം ഒഴിച്ച് നനച്ച് കൊടുത്തതിന് ശേഷം ഈ ഫേസ് വാഷ് പൗഡർ കുറച്ചെടുത്ത് വെള്ളത്തിൽ നല്ലപോലെ ചാലിച്ചിട്ട് നമ്മുടെ ഫേസിൽ, മുഖത്തിൽ, കഴുത്തിൽ, നമ്മുടെ ചെവിയിൽ എല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ബ്രഷ് ചെയ്യാം. പല്ല് ബ്രഷ് ചെയ്യുക, തേച്ച് പിടിച്ചിട്ടുണ്ടല്ലോ, അപ്പോഴത്തേക്ക് പല്ലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് വായ കഴുകുമ്പോഴത്തേക്ക് ഒരു 1-2 മിനിറ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മുടെ മുഖം നല്ല ഭംഗിയായിട്ട് കഴുകുക. രാവിലെ കഴുകിയതിന് ശേഷം നിങ്ങൾ നമ്മുടെ മോയ്സ്ചറൈസർ, അത് ഈ നമ്മുടെ പിഗ്മെന്റേഷൻ കോംബോയിൽ തന്നെ ഉണ്ട്, നമ്മുടെ മോയ്സ്ചറൈസർ അലോവേര ജെല്ല് ബേസ്ഡ് ആയിട്ടുള്ള ഹോബ ഓയില്, അലോവേര ജെല്ല്, വൈറ്റമിൻ ഇ, കുങ്കുമപ്പൂവ്, ഇതെല്ലാം ചേർത്തിട്ടുള്ള നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം ഫേസിലും കഴുത്തിലും ഒക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ പാടിന് നിങ്ങളെ ജോലി ചെയ്യാം. ഓക്കെ, ഇതിനിടയ്ക്ക് നിങ്ങൾ ഗ്ലൂട്ടാതയോൺ ആണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ ഓറഞ്ച് ജ്യൂസിൽ 1 സ്പൂൺ ഗ്ലൂട്ടാതയോൺ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അതും വെറും വയറ്റിൽ കുടിക്കുക. ഈ ഒരു പ്രോസസ്സ് ഒരു സൈഡിൽ നടക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ പാടിന് ജോലി ചെയ്യുക. ഇനി നിങ്ങൾക്ക് നമ്മൾ ബാത്ത് പൗഡർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാത്ത് പൗഡർ ഉപയോഗിച്ച് കുളിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖവും കഴുകാം, നിങ്ങളുടെ ഫേസ്, ബോഡി ഫുൾ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ബാത്ത് പൗഡർ ഉപയോഗിച്ചും കഴുകാം. ബാത്ത് പൗഡർ എന്ന് പറയുന്നത് ശരിക്കും ഒരു മാജിക്കൽ പ്രോഡക്റ്റാണ്. നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ പാടുകളും മാർക്കുകളും ഒക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒരു കിട്ടിലൻ പ്രോഡക്റ്റാണ് ബാത്ത് പൗഡർ എന്ന് പറയുന്നത്. നല്ല ഒരു എന്ത് പറയുന്നത് ഫ്രാഗ്രൻസ്, സ്മെല്ലെന്ന് പറയാൻ പാടില്ല, ഫ്രാഗ്രൻസ് എന്ന് പറയണമെന്ന് ആരോ പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത്. അതുകൊണ്ട് സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് നമ്മുടെ നലങ്ക് മാവിന്. നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും വാങ്ങിച്ച് യൂസ് ചെയ്യുക. നലങ്കുമാവ് ഉപയോഗിച്ച് നല്ലപോലെ ഒരു കുളിക്കുന്ന സമയത്ത് കുളിക്കാം. ഡബിൾ എഫക്റ്റ്. എന്താണ്, നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്തു, അതിനുശേഷം ബാത്ത് പൗഡർ ഉപയോഗിച്ച് അതിൻ്റെയും ഗുണങ്ങൾ നമുക്ക് കിട്ടുവാണ്. ബാത്ത് പൗഡർ ഉപയോഗിച്ച് ഫേസൊക്കെ വാഷ് ചെയ്യുമ്പോൾ ഫേസ് നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഫേസ് ഉണ്ടാവും. അതിനുശേഷം കുളിച്ചിട്ടൊക്കെ വന്നതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ മോയ്സ്ചറൈസർ വീണ്ടും അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നൈറ്റ് ടൈം ആകുമ്പോൾ കിടക്കുന്നതിന് മുമ്പ് വീണ്ടും ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം നിങ്ങൾക്ക് സ്കിൻ വൈറ്റനിങ് പാക്ക് തൈരിൽ മിക്സ് ചെയ്ത് ഫേസിൽ പാക്കായിട്ട് ഇട്ട് കൊടുക്കാം. തൈരിൽ മിക്സ് ചെയ്ത് നല്ലപോലെ ഫേസ് പാക്കായിട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്തിട്ട്, നമ്മുടെ നൈറ്റ് ക്രീം ഉണ്ടല്ലോ, നൈറ്റ് ക്രീം ഫേസ് ഫുൾ, എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല, നൈറ്റ് ക്രീം ഫുള്ളായിട്ടും തീർന്നു, എനിക്ക് ഇന്ന് വേണം ഉണ്ടാക്കാതെ കാണിച്ചു തരാം കേട്ടോ. നൈറ്റ് ക്രീം ഫുള്ളായിട്ടും അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക, രാവിലെ എഴുന്നേറ്റ് വീണ്ടും കഴുകി ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ പാടിന് എപ്പോഴും പോയി കണ്ണാടി പോയി ആ മാറിയോ അങ്ങനൊന്നും നോക്കണ്ട, അത് അതിൻ്റെ പാടിന് മാറിക്കൊള്ളും. വെയിലൊക്കെ കൊള്ളുന്നത് മാക്സിമം കുറയ്ക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഇനി പാക്ക് ഇടുന്ന കാര്യങ്ങൾ പറയാം. നമ്മളിപ്പം ഇന്ന് സ്കിൻ വൈറ്റനിങ് പാക്കാണ് ഇടുന്നതെങ്കിൽ നാളെ നിങ്ങൾ ഇടേണ്ടത് പഞ്ചിഷ്ട പാക്കാണ്. രാത്രി നിങ്ങൾ ഇടുക പഞ്ചിഷ്ട പാക്ക് ഇടുക. അതിൻ്റെ അടുത്ത ദിവസം നിങ്ങൾക്ക് മോർണിംഗ്, ഇത് രാത്രിയല്ല, ഫേസ് പാക്ക് നിങ്ങൾക്ക് മോർണിംഗ് യൂസ് ചെയ്യാം, രാത്രിയും യൂസ് ചെയ്യാം. ഈ ഫേസ് പാക്കുകൾ വെളിയിലൊക്കെ പോകുന്നതിന് മുമ്പ് ഈ ഒരു ഫേസ് പാക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസിൽ നല്ലപോലെ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളഞ്ഞിട്ട് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് മഞ്ചിഷ്ടയും സ്കിൻ വൈറ്റനിങ് പാക്കും നൈറ്റിലിടുന്ന പാക്കും ഈ ഒരു ഫേസ് പാക്ക്, അതായത് റൈസ് പൗഡറും മിക്സ് ആയിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ജ്യൂസിൽ മിക്സ് ചെയ്ത് രാവിലെ ഇടുന്ന ഫേസ് പാക്കും ആണ്. ഓക്കെ, അപ്പോൾ ഈ മോയ്സ്ചറൈസർ, നൈറ്റ് ക്രീം, ഇത് രണ്ടും മറക്കാതിരിക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു വൈറ്റമിൻ സി സീറം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വൈറ്റമിൻ സി സീറം സ്കിന്നിന് റൊമ്പ നല്ലതാണ്. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നല്ല വൈറ്റമിൻ സി സീറം അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ്. ഓക്കെ, അപ്പം ഇതേ ഇത്രയും നമ്മുടെ പ്രോഡക്ട്സ് ഈ രീതിയിൽ, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ടേ വരിക. മറ്റുള്ളവർ പറയുന്നതിന് തൽക്കാലം ഒന്ന് ചെവി കൊടുക്കാതിരിക്കുക. കാരണം പലരും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ പലരും പറയും. ഇതെൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ്, ഞാൻ ആരുടെ എക്സ്പീരിയൻസ് കരം എടുത്ത് പറയുന്നതല്ല. നിങ്ങൾ എൻ്റെ ഫേസ് തന്നെ നിങ്ങളൊരു 1 വർഷം മുമ്പുള്ള എൻ്റെ വീഡിയോസ് കണ്ടു നോക്കും, അല്ലെങ്കിൽ 2 വർഷം ഞാൻ വീഡിയോ ഇടുന്ന സമയത്തുള്ള നിങ്ങൾ എൻ്റെ ഫേസ് കണ്ടു നോക്കും, അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ ഉള്ള എൻ്റെ ഫേസ് കണ്ടു നോക്കും. ഞാൻ ഇപ്പോഴും ക്യാമറയിൽ ഒന്നും അല്ല ഫോണിൽ വീഡിയോ എടുക്കുന്നത്, ഞാൻ എൻ്റെ ഒരു
മൊബൈലിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എക്സ്ട്രാ എഫക്റ്റോ എക്സ്ട്രാ കളറോ ഒന്നും എൻ്റെ മൊബൈലിൽ എനിക്ക് എൻ്റെ മുഖത്തിന് കൊടുക്കാൻ പറ്റില്ല. കാരണം ക്യാമറയിലൊക്കെയാണ് നമുക്ക് എക്സ്ട്രാ എഫക്റ്റ് കൊടുക്കാൻ പറ്റുന്നത്. ഇതിനകത്ത് ഒരു എക്സ്ട്രാ എഫക്റ്റും ഇല്ല. എൻ്റെ ഫേസ് നിങ്ങൾ കാണുന്നത് തന്നെയാണ്. ഇപ്പം ഞാൻ എൻ്റെ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. പ്ലെയിൻ ആയിട്ടുള്ള ഫേസാണ്. ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഫോളോ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള മാറ്റം ഫേസിൽ കാണാൻ പറ്റുക. മെലസ്മ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 25 വയസ്സ് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഞാനിപ്പോൾ 40 ഇയേഴ്സ് ആണ്, ഓൾറെഡി മെലസ്മ വരേണ്ട വയസ്സാണ്. അപ്പോൾ 30 ഇയേഴ്സ് ആകുമ്പോൾ തന്നെ ഒരിടത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ പ്രോപ്പറായിട്ട് കയറിയിട്ട് വരുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫേസ് വാഷ് എങ്കിലും ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു വരുന്നതിൻ്റെ ഡീപ്നെസ് കുറയ്ക്കാനായിട്ട് പറ്റും. ഏത് വയസ്സിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. ഒരുപാട് പേര് ചോദിച്ചാൽ ഈ വയസ്സിൽ യൂസ് ചെയ്യാമോ, 70 വയസ്സായി 60 വയസ്സായി, ഒരു പ്രോബ്ലം ഇല്ല. നമ്മുടെ സ്കിന്ന് നമ്മൾ പറയുന്നത് കേൾക്കും, നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കും. ഇൻടേക്ക് വളരെ മുഖ്യമാണ്. ദയവ് ചെയ്ത് ഈ ചുമ്മാതെ ആവശ്യമില്ലാത്ത കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും പോയി മുഖം പാഴാക്കാതിരിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് മാക്സിമം നിങ്ങൾ പിഗ്മെൻറ്റേഷൻ്റെ ഡീപ്നെസ് കുറയ്ക്കുക. ഓക്കെ, ഇത് നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല, എല്ലാം നാച്ചുറലായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുന്നത് വളരെ സ്ലോ പ്രോസസ്സിങ്ങിലായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. ക്ഷമയോടെ ചെയ്യാൻ പറ്റുന്നവർ മാത്രം കാശ് ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങുക. ഇത്രയും പ്രോഡക്റ്റ്സ് എല്ലാം കൂടെ, അതായത് ഈ എല്ലാ പ്രോഡക്റ്റ്സും കൂടെ ചേർന്ന് 1600+100 പോസ്റ്റൽ ചാർജ് കൂടെ ചേർത്ത് 1700 ആണ് റേറ്റ്. ഒരു മാസത്തേക്ക് യൂസ് ചെയ്യാറുണ്ടാവും. ഡെയിലി യൂസ് ചെയ്യണം. നിങ്ങളിത് വാങ്ങിച്ച് നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് എത്തിക്കഴിയുമ്പോൾ ഒരു നല്ല പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ, നല്ല ടൈറ്റായിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഓരോന്നിലായിട്ട് ഇട്ട് വെച്ച് എല്ലാത്തിലും പേരൊക്കെ എഴുതി വയ്ക്കുക. മോർണിംഗ് നൈറ്റ് എല്ലാം എഴുതി വയ്ക്കുക. നമ്മളെങ്ങനെയാണ് ഒരു ഗുളികയൊക്കെ കഴിക്കണമെങ്കിൽ എങ്ങനെ കഴിക്കും, അതേപോലെ കൃത്യമായിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇൻടേക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് മാറിക്കോളും, തീർച്ചയായിട്ടും മാറും. എന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഇനി പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് ഞാൻ എൻ്റെ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. പതുക്കെ പതുക്കെ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിശ്വാസമാകും, വിശ്വാസത്തോടെ ഉപയോഗിക്കുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവാധീനത്തോടെ ഉപയോഗിക്കുക, വിശ്വാസത്തോടെ ഉപയോഗിക്കുക. ദൈവം എനിക്കിത് മാറുമോ, എനിക്ക് യോ ഇതൊക്കെ ചുമ്മാ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, ഇങ്ങനെയുള്ള കാര്യത്തിൽ ദൈവം ആരും എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കേണ്ട, അതിനെ എല്ലാം പരീക്ഷിച്ചു, ഇനി ഇതും കൂടെ പരീക്ഷിച്ച് നോക്കാം, അങ്ങനെയുള്ള രീതിയിൽ ദൈവം നിങ്ങൾ എൻ്റെ കയ്യിൽ പ്രോഡക്റ്റ് വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. ഈ പ്രോഡക്റ്റൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനുള്ള എല്ലാ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഉണ്ടാക്കി ഉപയോഗിച്ചാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. വാങ്ങിക്കുന്നവർ വിശ്വാസത്തോടെ വാങ്ങിക്കുക, എനിക്കിത് ഉപയോഗിച്ചാൽ മാറും എന്നുള്ള ഉറപ്പായിട്ടുള്ള വിശ്വാസമുള്ളവർ മാത്രം പിഗ്മെൻറ്റേഷൻ കോംബോ വാങ്ങിച്ച് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിശ്വാസത്തോടെ വാങ്ങിക്കുക. നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും വിശ്വാസത്തോടെ ചെയ്താൽ മാത്രമേ അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ദൈവം നമ്മുടെ എല്ലാവർക്കും നല്ല റിസൾട്ട് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മുടെ മുഖം, നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള മുഖം, ഇതൊക്കെയാണ് നമുക്കൊരു കോൺഫിഡൻസ് കൊടുക്കുന്നത്, ഒരു പേഴ്സണാലിറ്റി കൊടുക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.